തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ സമർക്കന്ദി മുതൽ നബിതങ്ങൾ വരെ എത്തണം, പരമ്പര ഇല്ല, കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന കിതാബ് ഇന്ന ഇമാം ഉദ്ധരിച്ചുവെന്ന് സമർക്കന്ദി പറയണം, പറഞ്ഞിട്ടില്ല. ഇനി സഖാഫിമാരെ മുഴുവൻ ചോദിക്കട്ടെ, ഈ ഒരു ഹദീസ് നബിതങ്ങൾ പറഞ്ഞുവെന്ന പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുവല്ലോ എങ്കിൽ രണ്ടാളും സംഭവിക്കണം, ഒന്നുകിൽ നിങ്ങൾ അത് സമർത്ഥിക്കണം, അല്ലാത്ത പക്ഷം നബിതങ്ങൾ പറഞ്ഞില്ലേ മൻ റവാ അന്നി ഹദീസ യറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ യറാ അന്നഹു കദിബുൻ, അവൻ അഭിപ്രായമുണ്ട് അത് കളവാണ് എന്ന്, വ്യാജമാണ് എന്ന് അവൻ അഭിപ്രായമുണ്ട്, എന്നിട്ടും ഞാൻ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി രംഗത്ത് വന്നാൽ ആ കളവന് കൂട്ടുനിന്ന കള്ളന്മാരിൽ ഒരാൾ ഇവനുമാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണേ എന്നാ സൂചിപ്പിക്കാണത്. അതല്ലെങ്കിൽ സമർക്കന്ദി മുതൽ നബിതങ്ങൾ വിലയിരുത്തുന്ന പരമ്പര വായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ പരമ്പരയിലെ ഓരോ റിപ്പോർട്ടർമാരും സ്വീകാരയോഗ്യരാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമതായി തംബിഹുൽ വാഫിദീൻ ഹദീസ് കിതാബാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാകണം. അതൊന്നുമില്ലാതെ മുൻഗാമികൾ മൗദൂഇ കൊണ്ട് നിറയ്ക്കപ്പെട്ട കിതാബാണ് എന്ന് എഴുതി വെച്ചൊരു കിതാബ്, ഈ ആധുനികരെ പോലും വായിക്കാൻ പാടില്ല എന്ന് വിധി എഴുതിയ ഒരു കിതാബ്, ആ കിതാബും പൊക്കിപ്പിടിച്ച് ഇതാ ഹദീസ് കിതാബാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ പറ്റിക്കലിറങ്ങിയ നിങ്ങൾ പരസ്യമായി തൗബ ചെയ്തെങ്കിലല്ലാതെ രക്ഷയില്ല എന്നാണ് സാന്ദർഭികമായി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ആ വിഷയം അവിടെ കേട്ട വിദ്യാഭ്യാസത്തിൻ്റെത്. ഇനി മറ്റൊരു മേഖല നിബിധങ്ങളെ മദഹുമായി ബന്ധപ്പെട്ടാണ്. മദഹുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് ഇവര് പറഞ്ഞു മുജാഹിദ് മദഹിനെതിരാണ്. ഇന്ന് ഒരിക്കൽ പറയാൻ തരില്ല, കാരണം എന്താ പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദീങ്ങൾ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്ന് ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് അവിടെ മുജാഹിദ് സെന്ററിൽ ചെന്ന് ഏതെങ്കിലും സുന്നി പോയി ചോദിച്ചുവെന്ന് സങ്കല്പിക്കുക, നിബിധങ്ങളുടെ മഹത്വം പറയുന്ന വല്ല പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡസൻ കണക്കിന് പുസ്തകത്തിർക്കും ഏതാ വേണ്ടി ചോദിച്ചിട്ട്. നിബിധങ്ങളുടെ മഹത്വങ്ങൾ, സ്വഹാബത്തിന്റെ മഹത്വങ്ങൾ, ഇമാമിയങ്ങളുടെ മഹത്വങ്ങൾ എല്ലാം വിവരിക്കുന്ന അവിടെ ശരിയായ ജീവചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി അവിടെ ജീവിതത്തിലെ ഓരോ വലിയ വലിയ നിമിഷങ്ങൾ സമുദായത്തെ പഠിപ്പിക്കാനായി രംഗത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങൾ മുജാഹിദ് പുസ്തകത്തിൻ്റെതായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് വലിയ മതയിനെതിരാന്ന് പറഞ്ഞാല് പിടിച്ചിരിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാന്മാർക്കറിയാം. പിന്നെ എന്ത് പറയും എന്ന് ആലോചിച്ചെടുക്കുമ്പോഴാണ് ബാലിശയുടെ സംസാരത്തിന്റെ കഷ്ണം കിട്ടിയത്, അത് നാം മുറിക്കാന്ന് മനസ്സിലാക്കി. അതെന്താ ബാലുശ്ശേരി പറഞ്ഞത്? ഖുർആൻ പറഞ്ഞതൊക്കെയും നബിതങ്ങളെ പിൻപറ്റി ജീവിക്കാനാണ്, നബിതങ്ങളെ മദഹ് പറയണം എന്നൊരു പരാമർശം ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഓല അതാണ് മുറിച്ചു. എന്നിട്ട് പറഞ്ഞു കണ്ടോ നബിതങ്ങളെ മദഹ് പറയാൻ പാടില്ല എന്നാ പോലെ പറയണത്. ബാലുശ്ശേരി പറഞ്ഞ എന്താ, മദഹ് പറയണം എന്നൊരു അധ്യാപനം ഖുർആനിൽ കാണൂലാന്ന്. ഇതുപോലെ ഒരാൾ പറയാ മുഹറം 9:10 നോമ്പ് ഖുർആനെ കാണൂല, മുഹറം 10 പോകുന്ന നോമ്പ് വെച്ചിട്ടുണ്ട്, ഇല്ലേ പണ്ട് പറഞ്ഞ അങ്ങനെ ഞാന് ഇപ്പൊ നോമ്പ് വെച്ചിപ്പൊ സമ്മതിച്ചുല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ലോഹറിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം ഇല്ലാതെ. ബാലുശ്ശേരി പറഞ്ഞതാണ് നബിയുടെ മദഹ് പറയണമെന്ന് ഖുർആനിൽ ഒരു കൽപ്പന ഇല്ല, ഖുർആൻ പറഞ്ഞതൊക്കെ നബിയെ പിൻപറ്റാനാണ്. ആ കളിപ്പ് ഒന്നിടത്ത് മുസ്ലിയാക്കന്മാര് കൂട്ടത്തിന് കെ കെ സക്കരിയാസ് റായുടെ പ്രസംഗം, അതെന്താ മദഹിന് ഞങ്ങൾ എതിരല്ല എന്നൊരു പ്രസംഗം. എന്നിട്ട് കണ്ടോ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് വഹാബിസം. ഒരാള് പറയാ മദഹ് വേണ്ട, മറ്റാള് പറയാ ഞങ്ങൾ എതിരില്ല. ഇതാണ് കൂട്ടരെ വഹാബിസത്തിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് മുസ്ലിയാക്കന്മാർ ഓടി ചുറ്റുക. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, അലവി സഖാഫി ആ രണ്ട് ക്ലിപ്പും കൂടെ ഇട്ട് വൈരുദ്ധ്യമായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അറിയോ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതിയാൽ റസൂലുള്ളാഹിന്റെ മദഹ് പറയണമെന്ന് ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹേയ് എന്താ ആള് തന്നെ പറയട്ടെ, ഉശിരോട് അയാള് വെല്ലുവിളിക്കുന്നു. ആ കേട്ടോളൂ, മദഹ് പറയാനല്ല അല്ല പറയണേ, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മദഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ആധികാരികമായി തന്നെ പറയുന്നത്. വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞോളൂ നിങ്ങൾ ഇന്ന് ഖുർആനിൽ ഒരിടത്തില്ല, ഒരിടത്തിലുമില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സുകൾക്ക് നമുക്ക് യാതൊരു പണിയില്ല. ഭയങ്കര ഗൗരവത്തിൽ ആധികാരികമായിട്ട് ഏത് പാടത്തുനിന്നാ വരേണ്ടത്, എന്നിട്ടാണ് ഈ ആധികാരികത പറയുന്നത്.
കരിങ്കല്ല് കോറിന്നാ വരുന്നത്. എന്നിട്ടുള്ള ആധികാരികതയാണത്. ഒരില്ല, വെറുതെ വെറുതെ എവിടെയും ഇല്ല, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മുജാഹിദിന്റെ സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം പറയുന്നതോ, മധു പറയൽ നമ്മളെ വിഷയമേ അല്ല. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ വരെ റസൂലുള്ളാഹിനെ മധു പറഞ്ഞില്ലേ, അതിന് പ്രശ്നമില്ല. കേട്ടോളൂ, അയാൾ പറയട്ടെ. മധു പറച്ചില്ല, മധുവിനുള്ള തെളിവ് കൊണ്ട് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിനൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മധു തർക്ക വിഷയമേ അല്ല. ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സലാഹി മധു ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു, പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല. അത് തർക്കമേ ഇല്ല. മറ്റേയാൾ പറഞ്ഞതോ, മധു പറയാൻ ഖുർആൻ പറഞ്ഞിട്ടേയില്ല, വെറുതെ പറയാൻ, വെറുതെ 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 വെറുതെ, അതിൽ സംശയമില്ല. മുജാഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതാണ് വൈരുദ്ധ്യമായി പറയുന്നത്. ബാലശ്ശേരി ഇങ്ങനെ പറഞ്ഞു, സലാഹി അങ്ങനെയും പറഞ്ഞു. വൈരുദ്ധ്യമായില്ലേ, ഏകദേശം ഒരു ബുദ്ധിയില്ല, സാമാന്യ ബുദ്ധിയുള്ള അവനാന്റെ ഭക്ഷണം തന്നെ കഴിക്കണം. ആരാണ്ട് കഴിച്ചാലും ശരി, മനസ്സിലാകുന്ന സംഗതി അത്. പക്ഷെ ഇവർക്ക് മനസ്സിലാകാത്തത് വൃത്തി മനസ്സിലാകാത്തോണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉപജീവനം മുട്ടും. അപ്പൊ അതോട് തൽക്കാലം എന്ത് ചെയ്യാ, മനസ്സിലായിട്ടില്ലാതെ മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെയാണ് പോവുക. ഒരു അങ്ങനെ പോയിക്കോട്ടെ, ഉറങ്ങുന്നവനല്ലേ ഉണർത്താനാവൂ, ഉറക്കം നടക്കുന്നവനെ ഉണർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കേണ്ട, മദഹിനോട് ഇവർക്കുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ ഈ നിലക്ക്. മദഹിനെതിരെ ആരെങ്കിലും പറയുമ്പോഴേക്ക് അതുമായി നടക്കുന്നത് വിചാരിക്കണ്ട, മദഹിന് ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. അതും ഒരു കച്ചവട വസ്തുവാണ് എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഇവർക്ക് മദഹായാലും സ്വലാത്തായാലും ദിക്റായാലും അല്ലാഹു റസൂലായാലും ഏതായാലും ശരി, അതൊക്കെയും ഇവർക്ക് കച്ചവടം മാത്രമാണ്. അതിനപ്പുറം മറ്റൊരു ചിന്ത ഈ രംഗത്ത് അവർക്കില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ മദഹി എന്ന പേരും പറഞ്ഞ് ഇവർ കൊണ്ടെടുക്കുന്ന ഈ മൗലീദുകള്, ആതീബുകള്, കുത്തുബിയത്തുകള്, ഹദ്ദാദുകള്, ആ വക ഐറ്റംസ് ഒന്നും മുസ്ലിയാക്കന്മാരെ വിട്ടിരില്ല. മുസ്ലിയാക്കന്മാരെ വിട്ടിരില്ല. അല്ലാത്തവർക്ക് നടത്തലുണ്ട്, നടത്തിക്കലുണ്ട്, ഓരോ പണം വാങ്ങാറുണ്ട് ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ വിട്ടിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മൗലീദ് ഇല്ല, കാണൂല. അപ്പൊ വേണേ ചോദിക്കാം, നിങ്ങളെന്താ എല്ലാ മുസ്ലിയാക്കന്മാരും വീട്ടിലും പോയി നോക്കുകയാണോ? വേണ്ട, പോയി പരിചയമുള്ള പറഞ്ഞോട്ടല്ല, സാക്ഷാത് പേരോട് മുസ്ലിയാര് അയാള് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ബലം ചെയ്യാത്ത ഞാനോട്, നിങ്ങൾ എന്താണോ മൗലൂദേക്കാത്ത മുസ്ലിയാന്മാര് മൗലൂദേക്കോളും, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലിയാമാര് മൗലൂദത്തെയും കഴിക്കൂല, പിന്നെ എങ്ങനെ മൗലിയാ മറ്റുള്ളവർ മൗലൂദേക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൗലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമിങ്ങൾ ആദ്യം മൗലൂദേക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തും സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാടന്റെ ഒക്കും. പിന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മുലിയാമാരെ വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരാരും എന്നെ കണ്ടിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ബെല്ല് വാങ്ങി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൗലൂദി, നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ റബീഉലവലായാലും ഒന്ന് ചൊല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേ, ഒറ്റരാളെ നിൽക്കില്ല, അവരും വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുത്തു. അപ്പൊ ചുരുക്കത്തിൽ ഇതൊന്നും ദീനുള്ള സ്നേഹം കൊണ്ടല്ല, പകരം ഇതൊക്കെയും അവർക്ക് ഉപഭോഗ വസ്തുവാണ്, കച്ചവട ചരക്കാണ്. ദീനിന്റെ ഷിആറുകൾ ഓരോന്നും അവർ കച്ചവടമാക്കി മാറ്റി, അത് പള്ളികളാണെങ്കിലും പ്രവാചകരാണെങ്കിലും ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും ദിക്റും ദുആയും സലാത്തും തസ്ബീഹുമാണെങ്കിലും യതീമക്കളെ കാര്യമാണെങ്കിലും, അതുപോലെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും വിറ്റ് കാശാക്കി ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ഒരു വിഭാഗമായി ഇവർ മാറി. ആ ബിസിനസ്സിന് കോട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വളർച്ച എന്ന തിരിച്ചറിവൊന്നുകൊണ്ട് മാത്രമാണ് ഈ നിൽക്കുന്ന നീചമായ പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ ഈ നിലയ്ക്കുള്ള ദുർവ്യാഖ്യാനിച്ച ഈ ക്ലിപ്പുകളുമായി കട്ടുമുറിച്ചെടുത്ത കഷ്ടങ്ങളുമായി നടക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്ത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക. ഒരിക്കലും ഈ സമുദായം എങ്ങനെയെങ്കിലും സ്വലാത്ത് ചൊല്ലി, ദിക്ര ചൊല്ലി, മദഹ് പറഞ്ഞ് പ്രവാചകനെ സ്നേഹിച്ച് പ്രവാചകനെ പിൻപറ്റി സ്വർഗത്തിലേക്ക് എത്തട്ടെ എന്ന താല്പര്യമല്ല ഒരിക്കലും ഇവർക്ക് ഇതിന് പിന്നിലുള്ളത്. പകരം ഇതൊക്കെയും അവരുടെ കച്ചവടങ്ങളാണ്, ബിസിനസിന്റെ മൂലധനങ്ങളാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ഇനിയും അവരെ പിന്നാലെ പോകണോ എന്ന് നാം ആലോചിക്കുക. ഇവരൊക്കെയും ഇനിയും ഉസ്താദുമാരായി കണ്ട്
ഖതീബുമാരായി കണ്ട് ഇമാമിങ്ങളായി കണ്ട് ഖാലിമാരും മുസ്തിയാക്കന്മാരുമായി കണ്ട് അവരെ പിന്നിൽ തന്നെ കൂടി പരലോകം നഷ്ടപ്പെടുത്തണോ? അതല്ല, ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കളും മക്കളും പോലും പരസ്പരം ഒഴിഞ്ഞു മാറുന്ന, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാത്ത, ആരും ആരെയും നോക്കാത്ത ആ ലോകത്ത് രക്ഷപ്പെടാനായി പ്രവർത്തിക്കണോ? ഏത് വേണമെന്ന് നാം ആലോചിക്കുക. ഇതിനൊക്കെയും വസ്തുത നാം തിരിച്ചറിയുക. അങ്ങനെ ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ മുഴുവനും പഠിപ്പിച്ച ശരിയായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല എന്ന ആ അടിസ്ഥാന ആദർശം, അത് മനസ്സറിഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ മുഴുവൻ ഇബാദത്തുകളും, അത് പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും സുജൂദാണെങ്കിലും തവാഫാണെങ്കിലും ഏതാണെങ്കിലും ശരി, ഒരുവിധ ന്യായങ്ങളും പറഞ്ഞ് അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് ഞാൻ തിരിച്ചു വിടില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയായ മുത്തഖീങ്ങളായി, ശരിയായ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആ വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞത് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, 34-ാമത്തെ വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിൻ അഹ്ബാരി വർറുഹ്ബാൻ, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ, ലയഖുലൂന അംബാദന്നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സ്വത്ത് അപഹരിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടുക്കുകയും ചെയ്യുന്നുവെന്ന ഖുർആനിന്റെ വചനം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചതിയിൽ അകപ്പെടാതിരിക്കുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്ന് റബ്ബനാ ഇന്നനാ അത്രൈനാ സദതനാ വകുബറാനാ ഫളല്ലൂന സബീലാ എന്ന് വിലപിക്കുന്ന രംഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ സദാത്തീങ്ങളെ, ഞങ്ങളുടെ കാരണവന്മാരെ, ഞങ്ങൾ പിൻപറ്റിപ്പോയി റബ്ബേ, ഫളല്ലൂന സബീലാ, അവർ ഞങ്ങളെ വഴിപഴിപ്പിച്ചു കളഞ്ഞു റബ്ബേ, റബ്ബനാ ഫആതിഹിം ദുൽഫൈനി മിൽ അദാബ്, അവർക്ക് നീ ഇരട്ടിയായ ശിക്ഷ കൊടുക്കണേ എന്ന് അവിടെ വന്ന് വിലപിക്കുന്ന രംഗമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അവിടെ വന്ന് വിലപിച്ചിട്ട് കാര്യമില്ല, ഖുർആനാണ് പറഞ്ഞത്. അവിടെ വന്നുകൊണ്ട് ലവ് അന്നല്ലാഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ എന്ന് വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ ലവ് അന്നലീ കർറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഒന്നുകൂടെ മടങ്ങാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ നന്നാകും റബ്ബേ എന്ന് വിലപിക്കുമെന്ന് ഖുർആൻ പറയുന്നു. നരകത്തെ കടന്ന് ആർത്തട്ടസിക്കുമെന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ രക്ഷയില്ല എന്ന ഖുർആനിന്റെ ഭാഷ്യം. ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ പര്യാപ്തമായ പ്രായം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? മുന്നറിയിപ്പുകാർ വരികയും ചെയ്തില്ലേ എന്ന് ചോദിക്കുമെന്നാണ് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പഠിപ്പിച്ചത്. അതെ, ആലോചിക്കാൻ തക്ക പ്രായം കിട്ടിയിട്ട് ദീനിനെ പറ്റി ആലോചിക്കാതെ, ഖുർആനെ കുറിച്ച് ചിന്തിക്കാതെ, സുന്നത്തിനെ പറ്റി ചിന്തിക്കാതെ, പ്രവാചന്മാരെ പറ്റി ആലോചിക്കാതെ, പരലോകം ചിന്തിക്കാതെ, നരകസ്വർഗത്തെ പറ്റി ബോധമില്ലാതെ ആരെങ്കിലും വല്ലതും പറയുമ്പോ അതിന്റെ ഒക്കെ പിന്നാലെ പോയി നഷ്ടപ്പെടേണ്ടവരല്ല നമ്മളാരും. വജാഅക മുന്നദീർ, മുന്നറിയിപ്പെത്തുകയും ചെയ്തു, മുന്നറിയിപ്പുകാർ വരികയും ചെയ്തു. വ്യത്യസ്ത രൂപത്തിലുള്ള മുന്നറിയിപ്പുകാർ, വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പാണ്, പ്രവാചകർ മുന്നറിയിപ്പാണ്, ശേഷം ആ ആദർശം പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരൊക്കെയും മുന്നറിയിപ്പുകാർ തന്നെയാണ്, ഇതും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ മുന്നറിയിപ്പൊക്കെയും മുഖവിലക്കെടുത്തുകൊണ്ട്, പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഹഖിന്റെ പാതയിലേക്ക്, ശരിയായ അഹ്ലു സുന്നയുടെ ആദർശ പാതയിലേക്ക്, ശരിയായ പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന തഖബ്ബൽ മിന്ന, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله.